ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பருக എന്നെ അവഗണിക്കരുത്. അങ്ങ് തന്നെ എന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ അറിവിന്റെ കണ്ണുകൾ തുറന്നു തരണം. മുരുക, നീ ഇപ്പോൾ അക്ഷരാഭ്യാസം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നിൽ നിന്നും അധ്യയനം നേടാനുള്ള യോഗ്യതയോ ജ്ഞാനം നേടാനുള്ള യോഗ്യതയോ ഇതുവരെ നിനക്ക് ലഭ്യമായിട്ടില്ല. നീ ഇതുവരെ വേദമന്ത്രങ്ങൾ പഠിച്ചിട്ടില്ല. വേദങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് ശിഷ്യനാക്കാൻ കഴിയൂ. എപ്പോൾ നിനക്ക് വേദങ്ങൾ പൂർണ്ണമായും പാരായണം ചെയ്യാനും സങ്കോചമില്ലാതെ പൂർണ്ണമായും ഗ്രഹിക്കാനും കഴിഞ്ഞാൽ അന്ന് നീ എന്നെ സമീപിക്കൂ. ഗണേശ, അധ്യയനത്തിൽ എന്ത് തരംതിരിവാണുള്ളത്? നിന്റെ വാദത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പാർവതി, ഗണേശൻ പറയുന്നതാണ് ശരി. ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനനുസരിച്ചേ അവന് തന്റെ ഗുരുവിൽ നിന്നും ജ്ഞാനം നേടാനാകൂ. വിദ്യാർത്ഥി ജ്ഞാനം സ്വായത്തമാക്കാൻ പ്രാപ്തനാകാത്ത അവസ്ഥയിൽ ഗുരുവിനാൽ ഉപദേശിക്കപ്പെടുന്ന ജ്ഞാനമെല്ലാം വൃഥാവിലാകുന്നതാണ്. മുരുകൻ തന്റെ ജ്യേഷ്ഠൻ ഗണേശനിൽ നിന്നും ജ്ഞാനം ഗ്രഹിക്കുന്നതിന് മുൻപ് അവന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതുണ്ട്. മുരുക, നീ നിന്റെ ജ്യേഷ്ഠനിൽ നിന്നും ജ്ഞാനം സ്വായത്തമാക്കാൻ എത്ര പ്രതീക്ഷയോടാണ് ഇരുന്നത്? അമ്മേ, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ അവസരത്തിൽ ഞാനെടുത്ത തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നന്നായി അറിയാം ജ്യേഷ്ഠ, എന്നെ ജ്ഞാനത്തിൽ ശ്രേഷ്ഠനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങ് എന്നെ ഘട്ടം ഘട്ടമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് ഈ അനുജനെ ഏറ്റവും മികച്ചവനാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വേദനിക്കുമെന്ന് അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തീർച്ചയായും ജ്യേഷ്ഠൻ പ്രതീക്ഷിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടം ഉറപ്പായും തീർത്തു വരുന്നതാണ്. ഞാൻ ആരെയാണ് ഗുരുവായി സ്വീകരിച്ച് മികച്ച വിദ്യാഭ്യാസം നേടണമെന്നതും അങ്ങ് തന്നെ ഉപദേശിച്ചു തന്നാലും വീണ്ടും എന്നെ കെണിയിൽ അകപ്പെടുത്തിയല്ലോ മുരുകൻ. അതാണ് ശരി. ഒരു ജ്യേഷ്ഠനായി നിന്ന് നിന്റെ അനുജന് യോജിച്ച ഗുരുവിനെ നീ തന്നെ തിരഞ്ഞെടുക്കണം. അല്പം കാത്തിരിക്കൂ മുരുക, എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തെന്നാൽ നീ എന്റെ അനുജനല്ലേ.
ഒരു സാധാരണ വ്യക്തിയെ ഞാൻ നിന്റെ ഗുരുവായി തിരഞ്ഞെടുത്താൽ അത് ശരിയായെന്ന് വരില്ല. എനിക്കറിയാൻ ജ്യേഷ്ഠ, അങ്ങ് എനിക്ക് വളരെ മികച്ച ഗുരുവിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ജ്യേഷ്ഠ, ഇനി എവിടേക്കാണ് നമ്മൾ പോകുക? മുരുകന്റെ പരാക്രമം എത്തരത്തിലുള്ളതാണെന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടു. മുരുകൻ കാരണം നമുക്ക് ആപത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എങ്കിൽ നമ്മൾ ഇനി എവിടേക്ക് പോകും? ഒരേ ഒരു സ്ഥലമല്ലാതെ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടൻ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. എവിടെയാണ് അത് ജ്യേഷ്ഠ? എവിടെ പോയാൽ നമുക്ക് വിജയകരമായി തപസ് അനുഷ്ഠിക്കാനുള്ള മാർഗം കണ്ടെത്താൻ സാധിക്കുമോ അവിടെ പോകാം. ആ സ്ഥലം എവിടെയാണ്? അത് ഞാൻ ഇപ്പോൾ പറയില്ല. നിന്നെ ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. പക്ഷേ ഒരു കാര്യം. എന്താണെന്ന് പറയൂ ജ്യേഷ്ഠ. അവിടെ ചെന്നാലുടൻ നിന്റെ അഭിമാനം വെടിഞ്ഞ് ക്ഷമ ചോദിക്കാൻ തയ്യാറായിരുന്നോളൂ. നിനക്ക് മനസ്സിലായോ? ജ്യേഷ്ഠ, അഗസ്ത്യ മഹാമുനി. അഗസ്ത്യ മഹാമുനി അറിവിലും ജ്ഞാനത്തിലും അതുല്യനാണ്. അദ്ദേഹം നിന്നെ ശിഷ്യനായി സ്വീകരിക്കുമോ? അഗസ്ത്യർ നമ്മുടെ അച്ഛനോട് വലിയ ഭക്തിയുള്ള ആളാണ്. ആ കാരണം കൊണ്ട് നിന്നെ അവഗണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അഗസ്ത്യർ വേണ്ട. വശിഷ്ഠ മഹാമുനിയും അങ്ങനെ തന്നെയാണ്. അങ്ങ് പറയുന്നതും ശരിയാണ് ജ്യേഷ്ഠ. മഹർഷി വിശ്വാമിത്രൻ അദ്ദേഹവും വേണ്ട. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ നേടാൻ പാടില്ല. ഗുരുവിന്റെ ആത്മാർത്ഥമായ താൽപര്യം കൊണ്ടാണ് നിന്നെ ശിഷ്യനായി സ്വീകരിക്കേണ്ടത്. നിന്നെ പരീക്ഷിച്ച് കഴിവിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യനായി സ്വീകരിക്കുന്ന ഗുരുവിനെയാണ് നിനക്ക് കണ്ടെത്തേണ്ടത്. ജ്യേഷ്ഠ, എന്റെ ഗുരുവിനെ തിരഞ്ഞെടുത്തോ അങ്ങ്? ആരാണ് അദ്ദേഹം? രുദ്രാവതാരമായ മഹാമുനി ദുർവാസാവ്. ഗുരുവേ, ഞങ്ങൾ തിരിച്ചറിവില്ലാത്ത കുട്ടികളാണ്. അറിയാതെ തെറ്റുകൾ ചെയ്തു പോയി. അങ്ങയെ എതിർക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് ആശ്രമത്തിൽ അഭയം തരണം. ഗുരുവേ, അങ്ങ് ഞങ്ങളെ ആശ്രമത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യുക? മുനികളിൽ ശ്രേഷ്ഠനായ ദുർവാസാവ് മുനിവരിയ
അങ്ങയുടെ പാദങ്ങൾ നമിച്ച് കേണപേക്ഷിക്കുകയാണ്. ഞങ്ങളെ സ്വീകരിക്കണം അങ്ങ്. ഗുരുവേ, ഞങ്ങൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അങ്ങ് നൽകണം. അങ്ങയെ പരിചരിക്കാനുള്ള അനുവാദം നൽകിയാലും ഞങ്ങളെ ഉപേക്ഷിച്ച ഞങ്ങൾ എവിടെ പോകും? ശപിക്കൂ അദ്ദേഹം. ഗുരുവേ, ഞങ്ങളെ മക്കളായിട്ടല്ല ശിഷ്യരായി സ്വീകരിച്ചൂടെ. അങ്ങ് ഉപേക്ഷിച്ച ഞങ്ങൾ എവിടെയാണ് പോകുക? ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം. കണ്ണീരൊഴുക്കിയത് കൊണ്ട് എന്റെ ശിഷ്യരാകാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. മുരുക, നീ ശിവപുത്രനായതുകൊണ്ട് മാത്രം നിന്നെ സ്വീകരിക്കുന്ന ഗുരു നിനക്ക് വേണ്ട. മഹാദേവന്റെ പുത്രനാണെങ്കിലും പരീക്ഷിച്ചതിന് ശേഷമേ ശിഷ്യനായി സ്വീകരിക്കൂ എന്ന് ദൃഢതയോടെ പറയുന്ന ഗുരുവാണ് നിനക്ക് വേണ്ടത്. കണ്ടോ എന്റെ പ്രിയ ജ്യേഷ്ഠനെ? അദ്ദേഹത്തിന് എന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ട്. എനിക്ക് ഏറ്റവും മികച്ച ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ ജ്യേഷ്ഠൻ കടുത്ത ആലോചനയിലാണുള്ളത്. സ്വാമി, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശൻ അങ്ങയെ വലിയ കെണിയിൽപ്പെടുത്താൻ പദ്ധതി ഇടുകയാണ്. ദാ നോക്ക്, നിനക്ക് അവസാനമായി നൽകുന്ന താക്കീതാണ്. എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് തെറ്റായി സംസാരിക്കരുത്. എന്റെ ജ്യേഷ്ഠൻ എനിക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. ജ്യേഷ്ഠ, എന്റെ ഗുരുവിനെ തിരഞ്ഞെടുത്തോ അങ്ങ്. ആരാണ് അദ്ദേഹം? രുദ്രാവതാരമായ മഹാമുനി ദുർവാസാവ്. ഗുരുവേ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് പോകുക? അങ്ങ് ഞങ്ങളുടെ പിതാവല്ലേ? ഓഹോ, ഇപ്പോഴാണോ അത് നിങ്ങളുടെ ഓർമ്മയിൽ വന്നത്? ഈ മണ്ണിൽ പിറന്നപ്പോൾ തന്നെ എന്നെ അവഗണിച്ചവരാണ് നിങ്ങൾ. അമ്മയുടെ തെറ്റായ ഉപദേശത്തിൽ മയങ്ങി അവളുടെ പിന്നാലെ പോയവരാണ് നിങ്ങൾ. ഇന്നെന്ത് അവകാശത്തിലാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ അങ്ങയുടെ ശിഷ്യരായി സ്വീകരിച്ച് ജ്ഞാനദൃഷ്ടി തുറന്നു തന്നാലും ഞങ്ങളുടെ അച്ഛനായ അങ്ങ് തന്നെ ഞങ്ങളെ പുറന്തള്ളിയാൽ ഞങ്ങളെ വേറെ ആരാണ് സ്വീകരിക്കുക? രക്തബന്ധം കൊണ്ട് മാത്രം യോഗ്യത പ്രാപ്തമാകില്ല. അത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ലഭ്യമാകുന്നത്. ഗുരു ശിഷ്യൻ എന്ന ബന്ധം അച്ഛൻ മകൻ എന്ന ബന്ധത്തിനെല്ലാം അതീതമാണ്. ഗുരുവായവൻ തന്റെ ശിഷ്യനെ തെരഞ്ഞെടുക്കാൻ രക്തബന്ധം ഒരിക്കലും ഒരു കാരണമാകാൻ പാടില്ല. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും എന്റെ ശിഷ്യരായിരിക്കുവാൻ യോഗ്യതയുള്ളവരല്ല. അങ്ങയുടെ വാക്കാണ് ഇനി ഞങ്ങൾക്ക് വേദവാക്ക്. ഞങ്ങളെ അങ്ങ് അങ്ങയുടെ ശിഷ്യരായി സ്വീകരിക്കണമെന്നില്ല. അതിനു പകരം അങ്ങയെ പരിചരിക്കുന്ന പരിചാരകന്മാരായെങ്കിലും ഞങ്ങളെ സ്വീകരിച്ചുകൂടെ. അങ്ങയുടെ കാലടികളെ സേവിച്ച് അങ്ങയെ എന്നും പരിചരിച്ച് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ ഒരവസരം ഞങ്ങൾക്ക് തന്നാലും അങ്ങയെ പരിചരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അച്ഛന്റെ മനസ്സ് ഇളകിയിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ലേ ജ്യേഷ്ഠ? ശരി, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ മക്കളായിട്ടോ അതോ ശിഷ്യരായിട്ടോ അല്ല, പരിചാരകരായി നിങ്ങൾക്കിവിടെ കഴിയാം. പക്ഷേ ഒരു കാര്യം, ചെറിയ തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കും. മനസ്സിലായോ? ആജ്ഞ പോലെ ഗുരുവേ, വളരെ നന്ദിയുണ്ട്. ഗണേശ, ദുർവാസാവല്ലാതെ ഇവിടെ വേറെ ഒരു ഗുരുവിനെയും നിനക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലേ? ദുർവാസാവാണ് മുരുകൻ ഏറ്റവും യോജിച്ച ഗുരു. സകല വിധത്തിലും ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് മുരുകൻ വിദ്യ നേടുന്നതിൽ അമ്മയ്ക്ക് താല്പര്യക്കുറവെന്തെങ്കിലും ഉണ്ടോ? മഹാമുനി ദുർവാസാവോ? അതൊരിക്കലും വേണ്ട. അദ്ദേഹം തന്റെ ശിഷ്യരെ ക്രൂരമായി പരീക്ഷിക്കും. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയായ എന്റെ മകൻ മുരുകനെ ക്രോധത്തിൽ അഗ്നിയായി ജ്വലിക്കുന്ന ദുർവാസാവിന്റെ അരികിൽ അയക്കാൻ ഉപദേശിക്കുകയാണോ ഗണേശ? ദുർവാസാവ് ശാപം നൽകുന്നതിൽ കേമനാണെന്നുള്ളത് നിനക്ക് നന്നായി അറിയില്ലേ? ശാഠ്യത്തിനും ദേഷ്യത്തിനും പേരെടുത്ത ആളാണ് ദുർവാസാവ് എന്നത് ഓർക്കാത്തത് എന്താണ് നീ? മുരുകന്റെ കുസൃതികൾ അറിഞ്ഞു വെച്ചിട്ട് ദുർവാസാവിനെ അവന് നിർദ്ദേശിക്കാൻ പാടുണ്ടോ? അമ്മേ, അവിടത്തേക്ക് അറിയാത്തതല്ല, എന്നാലും ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. മികച്ച ജ്ഞാനം സ്വായത്തമാക്കണമെങ്കിൽ ഒരാൾ കഠിനമായ പാതയിൽ കൂടി തന്നെ യാത്ര ചെയ്യേണ്ടതാണ്. മുള്ളുകളും കല്ലുകളും ഉള്ള പാത ഒരു വ്യക്തിക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രചോദനം നൽകും. അതുമാത്രമല്ല, കർശന സ്വഭാവമുള്ള ഗുരുവിനാണ് മികച്ച ഗുരുവാകാൻ സാധിക്കുകയുള്ളൂ. ഗുരു എന്ന വ്യക്തി തന്റെ ശിഷ്യരോട് കടുത്ത കോപം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം തന്റെ ശിഷ്യരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. നിന്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഈരേഴ് ലോകങ്ങളിലും ഇതുപോലെ കർക്കശനായ വേറെ ഒരു ഗുരുവുമില്ലേ? എന്തിനാണ് ശാപത്തിലും കോപത്തിലും പേരെടുത്ത് ദുർവാസാവിനെ തിരഞ്ഞെടുത്തത്? എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതായ കുമാരനെ ദുർവാസാവിന്റെ ശിഷ്യനായി അയക്കാൻ സാധിക്കില്ല. ദുർവാസാവിനല്ലാതെ വേറൊരാൾക്ക് മുരുകന്റെ മികച്ച ഗുരുവായിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം മറ്റുള്ളവരെല്ലാം മഹാദേവനോട് അതിയായ സ്നേഹമുള്ളവരാണ്. ആ സ്നേഹം അവർ മുരുകനോടും പ്രകടിപ്പിക്കുന്നതാണ്. ഗുരു തന്റെ ശിഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് കർശനത്തോടെയും അച്ചടക്കത്തോടെയും ജ്ഞാനം ഉപദേശിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇല്ല ഗണേശ, നീ എത്ര വാദിച്ചാലും ദുർവാസാവിന്റെ അരികിൽ മുരുകനെ അധ്യയനത്തിന് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മേ, എന്റെ ജ്യേഷ്ഠൻ എനിക്ക് ഏറ്റവും മികച്ച ഗുരുവിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദുർവാസാവിന്റെ കോപത്തിനും ശാപത്തിനും ഭയക്കുന്നത് ഭീരുത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നാളെ തന്നെ ദുർവാസാവിന്റെ ശിഷ്യനായി അധ്യയനം നേടാൻ പോവുകയാണ്.
ഗണേശ, ദുർവാസാവല്ലാതെ ഇവിടെ വേറെ ഒരു ഗുരുവിനെയും നിനക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലേ? ദുർവാസാവാണ് മുരുകൻ ഏറ്റവും യോജിച്ച ഗുരു. സകല വിധത്തിലും ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് മുരുകൻ വിദ്യ നേടുന്നതിൽ അമ്മയ്ക്ക് താല്പര്യക്കുറവെന്തെങ്കിലും ഉണ്ടോ? എന്റെ ശിഷ്യനാകാൻ വേണ്ടിയാണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ എന്റെ ശിഷ്യർക്ക് ഞാൻ തന്നെയാണ് അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് നിനക്കറിയില്ല. മഹാദേവന്റെയും മഹാദേവിയുടെയും മകനായതുകൊണ്ട് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. അത് നടക്കില്ല. നീ നിന്റെ അച്ഛനും അമ്മയും വസിക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പൊയ്ക്കൊള്ളൂ.